ഹായ് എല്ലാവർക്കും ഹാപ്പി മദേഴ്സ് ഡേ. എല്ലാവർക്കും അല്ല, എല്ലാ അമ്മമാർക്കും അല്ലേ. അമ്മമാർക്കൊക്കെ ആഘോഷിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ്, അമ്മമാരെയൊക്കെ വിഷ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ദിവസമാണ്. ആണോ? അങ്ങനെയാണോ തോന്നുന്നത്? എനിക്കങ്ങനെ തോന്നുന്നില്ല. ഹാപ്പി മദേഴ്സ് ഡേ ഞാൻ എൻ്റെ അമ്മമാരെയൊക്കെ ഞാൻ വിളിച്ച് വിഷ് ചെയ്തു. പക്ഷെ അമ്മമാർക്ക് വേണ്ടിയിട്ട് ഒരു ദിവസം വേണം. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര വിയോജിപ്പാണ്. ഞാൻ പറഞ്ഞതുപോലെ അന്ന് വിമൻസ് ഡേ വീഡിയോയ്ക്ക് ഞാൻ വന്ന് പറഞ്ഞല്ലോ, ഒരു ദിവസം ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെക്കപ്പെടുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. പിന്നെ എന്താന്ന് വെച്ചാൽ, അന്നത്തെ ഒരു ദിവസം ചിലപ്പോൾ നമ്മൾ അവരൊന്ന് വിഷ് ചെയ്യുമ്പോൾ അവർക്ക് കിട്ടുന്ന ഒരു സന്തോഷം വലുതായിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഡേ വേണമെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യാം. അങ്ങനെയുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയാണ് എൻ്റെ ഒരു തിങ്കിങ് ലെവല്. ഒരു പ്രത്യേകിച്ച് ഒരു ദിവസം വേണ്ട എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. നമ്മൾ അമ്മമാരെ എന്നും കെയർ ചെയ്യണോ അല്ലേ? അല്ലാണ്ട് ആ ഒരു മദേഴ്സ് ഡേയുടെ അന്ന് നമ്മളൊരു വിഷ് ചെയ്തതുകൊണ്ട് യാതൊരു കാര്യമില്ല. എന്നും നമ്മൾ കെയർ ചെയ്യേണ്ട ആൾക്കാരാണ്. ശരിക്കും മദേഴ്സ് ഡേ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കുറേ അമ്മമാരെ ഇങ്ങനെ ഓർക്കാണ്. ചെറുപ്പത്തിലെയും മുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരുപാട് അമ്മമാർ. ആദ്യം എൻ്റെ അമ്മേനെ തന്നെ പറയണം. എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയ്ക്കൊരു സ്പെഷ്യലാണ് എല്ലാ കാര്യങ്ങളിലും. ശരിക്കും അമ്മയുടെ അടുത്തൊക്കെ എന്ന് പറഞ്ഞാൽ സ്നേഹം അങ്ങോട്ട് എക്സ്പ്രസ് ചെയ്യുന്ന ഒരു ആളല്ല ഞാൻ. അങ്ങനെ തോന്നിയിട്ടുണ്ട്, ഒരുപാട് കെട്ടിപ്പിടിച്ച് ഉമ്മോച്ച് അങ്ങനെ ഒരു എക്സ്പ്രസ് ചെയ്യുന്ന ആളല്ല. പക്ഷെ മനസ്സിൽ ഭയങ്കര സ്നേഹമുണ്ട്. എൻ്റെ അമ്മയില്ലാത്ത ഒരു ദിവസത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. കാരണം എൻ്റെ അമ്മയ്ക്ക് ഒരു പ്രാവശ്യം ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ഞങ്ങളെല്ലാവരും കൂടെ കാറിൽ പോകുന്ന സമയത്താണ് ആക്സിഡൻ്റ് ഉണ്ടായത്. അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ ഉടനെ തന്നെ എനിക്ക് ചെന്നൈക്ക് പോകേണ്ടി വന്നു. അന്ന് ശുഭജേണ അവിടെയാണ് ജോലി. അപ്പം എനിക്ക് അങ്ങോട്ട് പോകേണ്ടിയും വന്നു. അമ്മ പെട്ടെന്ന് ഐ സി യുവിലായി. അപ്പം ഞാനവിടെ ചെന്ന് പുതിയ സ്ഥലമാണ്, പുതിയ വീടാണ്, എല്ലാ കാര്യങ്ങളുമായിട്ട് ഞാൻ അവിടെ ചെന്നതിൻ്റെ പിറ്റേ ദിവസം നോക്കുമ്പോൾ എനിക്ക് അമ്മയുടെ ഫോൺ വരുന്നില്ല. അപ്പം എനിക്ക് ഭയങ്കര സങ്കടം വന്നു. എന്നാന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് ആരും ഇല്ലാണ്ടായി പോലെ തോന്നി എനിക്ക്. ഇല്ലെങ്കിൽ ഓരോ ദിവസം എൻ്റെ അമ്മയുടെ ഫോൺ വരും എനിക്ക്, ഇന്ന് നീ കഴിച്ചോ, അല്ലെങ്കിൽ എന്താണ് പിള്ളേരുടെ കാര്യങ്ങൾ ചോദിച്ചിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖമുണ്ടോ, എല്ലാം എൻ്റെ ഒരു സൗണ്ട് മാറിയ തന്നെ എൻ്റെ അമ്മ അത് കണ്ടുപിടിക്കും. അപ്പം അങ്ങനെയാണ് എൻ്റെ അമ്മയുടെ കാര്യം പറഞ്ഞു ഇങ്ങനെ കണ്ണു നിറഞ്ഞറിഞ്ഞു കേട്ടോ, അതൊന്നും നോക്കണ്ട. അപ്പം അങ്ങനെയാണ് അമ്മമാരെന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പ്രഷ്യസാണ്. അപ്പം അവരില്ലാത്ത ഒരു ദിവസം പോലും നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അപ്പം ആരുടെ കാര്യത്തിലാണേലും അങ്ങനെ തന്നെയാണ് കേട്ടോ. പിന്നെ എൻ്റെ അമ്മ എന്ന് മാത്രമല്ല, എൻ്റെ അമ്മൂമ്മ, എൻ്റെ മുത്തശ്ശി, എല്ലാവരും. എൻ്റെ അമ്മൂമ്മേനെ എനിക്ക് എടുത്തു പറയേണ്ട ആളാണ്. എൻ്റെ ജീവിതത്തിൽ വേറൊരു പ്രഷ്യസ് ആയിട്ടുള്ള ഒരാൾ എൻ്റെ അമ്മൂമ്മയാണ്. എൻ്റെ അമ്മയും അമ്മൂമ്മയും എനിക്ക് ഒരു കണക്കിന് പറഞ്ഞാൽ എൻ്റെ അമ്മേനേക്കാളും ഒരു അറ്റാച്ച്മെൻറ്റ് കൂടുതൽ എൻ്റെ അമ്മൂമ്മയുടെ അടുത്താണ്. കാരണം ചെറുപ്പത്തിൽ എനിക്ക് ഒന്നര വയസ്സായപ്പോഴാണ് എൻ്റെ അനിയത്തി ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് ഞാൻ അമ്മൂമ്മയുടെ കൂടെയായിരുന്നു. അപ്പോൾ അമ്മൂമ്മയാണ് എന്നെ നോക്കിയിട്ടുള്ളത്. എനിക്ക് ഫുള്ള് ഞാൻ അമ്മ തന്നെയാണ് വിളിക്കുക. അപ്പം അമ്മയുടെ കൂടെയാണ് ഞാൻ എപ്പോഴും നടക്കുക. അപ്പം അവിടെയുള്ള ആൾക്കാരൊക്കെ പറയും അമ്മയുടെ വാലാണ്, എപ്പം നോക്കിയാലും ഇങ്ങനെ അമ്മയും ഞാനും ഒരുമിച്ച് നടക്കുന്ന ഒരു ഓർമ്മകളൊക്കെയാണ് എൻ്റെ ചെറുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എനിക്ക് ശരിക്കും അമ്മയുടെ കൂടെ ഇങ്ങനെ നടക്കുന്ന ഒരു ഓർമ്മയാണ്. എൻ്റെ അമ്മച്ചിയുടെ അല്ല, എൻ്റെ അമ്മച്ചിയുടെ അമ്മയുടെ കൂടെ. അപ്പം അമ്മയാണ്. എനിക്കിപ്പോഴും എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫ്രണ്ട് പോലെയാണ്. എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഒരു ഫ്രണ്ട്. പക്ഷെ നമ്മുടെ അമ്മ എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കെട്ടിപ്പിടിക്കുക, ഉമ്മ വയ്ക്കുക എന്നൊക്കെ പറയുന്ന ഒരു അമ്മയുണ്ടല്ലോ, അതെനിക്ക് എൻ്റെ അമ്മൂമ്മയാണ്. എനിക്കൊരു അസുഖം വരുമ്പോൾ ഓടിച്ചെന്ന് കിടക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മടി എന്ന് പറയുന്നത് എൻ്റെ അമ്മൂമ്മയുടെ മടിയിലാണ്. അത്രയ്ക്ക് എന്താ പറയുക, അതുപോലെയുള്ള ഒരാളാണ് എൻ്റെ അമ്മൂമ്മ. എൻ്റെ അമ്മൂമ്മയുടെ കാര്യം ഇതുപോലെ തന്നെയാണ്. എനിക്ക് ഈ ചിക്കൻ ബോക്സ് എന്ന് പറയുന്ന അസുഖം എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. പണ്ടും പോലെ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താണെന്നറിയില്ല, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടോ എന്തൊക്കെയോ എൻ്റെ മനസ്സിലൊരു ഭയമാണ് ആ അസുഖം. അപ്പോൾ എനിക്ക് തമിഴ്നാട്ടിലേക്ക് ഞങ്ങൾ ആദ്യം പരമക്കുടി ചെന്ന സമയത്ത് തന്നെ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു. അപ്പോൾ ആ സമയത്ത് ആദ്യം എനിക്കിങ്ങനെ തലയിൽ തൊട്ട് നോക്കുമ്പോൾ തലയിലാണ് ആദ്യം ഇത് വന്നത്. അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ തലയിലൊക്കെ എന്തൊക്കെയോ ഇരിക്കും, ഭയങ്കര ചൂടാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യത്തെ വർഷം തന്നെ. അപ്പം ഞാൻ പറയുന്നുണ്ട് ശുഭജേൻ്റെ അടുത്ത് എൻ്റെ തലയിൽ എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ അതുമല്ല ചൂടുകുരുവായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്നു. പിന്നീടാണ് പെട്ടെന്ന് ഒരു ദിവസം നോക്കുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ ഓരോന്ന് പൊങ്ങി തുടങ്ങി. അപ്പോൾ അടുത്ത വീട്ടിലെ കുട്ടി പറഞ്ഞു ആശ ഇത് ഇങ്ങനെ ചിക്കൻ ബോക്സ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് ഷോക്കായി. പേശുരോ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു, ഇനിയിപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് രണ്ട് കുഞ്ഞു പിള്ളേരുണ്ട്, അവരെ നോക്കണം, ശുഭജേനുണ്ട്, എന്ത് ചെയ്യുന്നൊക്കെ ഉള്ളത്. ഭയങ്കര ടെൻഷനായിപ്പോയി. അത് ഒരു മാർച്ച് മാസം കൂടെയായിരുന്നു. ഇപ്പോൾ ബാങ്കിൽ ഭയങ്കര തിരക്കിൻ്റെ ഒരു സമയമാണ്. അപ്പോൾ ശുഭജേനും ലീവ് എടുക്കാൻ പറ്റില്ല, അങ്ങനത്തെ കുറേ പ്രോബ്ലംസൊക്കെ വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? എനിക്കപ്പോൾ അപ്പം തന്നെ ഞാൻ ആദ്യം വിളിക്കണത് എൻ്റെ അമ്മൂമ്മേനെയാണ്. അപ്പോൾ അമ്മ എനിക്ക് ചിക്കൻ ബോക്സ് വന്നു പറയുമ്പോൾ അമ്മയുടെ ഭയങ്കര കരച്ചിലാണ്. എൻ്റെ ദൈവമേ എൻ്റെ മോന് ചിക്കൻ ബോക്സ് വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട്.
അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഞാൻ ആദ്യം വിളിക്കേണ്ട അമ്മൂമ്മേനെയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് രണ്ടമ്മമാരാണ്. എൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞാൽ എനിക്കൊരു ഫ്രണ്ടാണ്, അതുപോലെയാണ് അമ്മൂമ്മയുടെ കാര്യം. പിന്നെയുള്ളത് എൻ്റെ മുത്തശ്ശിയാണ്, അച്ഛൻ്റെ അമ്മ. മുത്തശ്ശി പറഞ്ഞ പോലെ മുത്തശ്ശി ഇപ്പം ഞങ്ങൾ വന്നു കഴിയുമ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുത്തശ്ശീനെ. മുത്തശ്ശിയുടെ കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മുത്തശ്ശിക്ക് ചെവി കേൾക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മളിങ്ങനെ ഉറക്കുറക്കെ സംസാരിക്കണം. അപ്പം ഇങ്ങനെ പണ്ടത്തെ കഥകളൊക്കെ ഇങ്ങനെ പറയും, അവർ ചെറുതായിരുന്നപ്പോഴുള്ള കഥകളും അതൊക്കെ എനിക്ക് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, മുത്തശ്ശിയുടെ ആ കഥകളൊക്കെ കേൾക്കാനായിട്ട്. അപ്പം ഞാനിങ്ങനെ ഇന്ന് ചോദിക്കും, അമ്മ അപ്പം എന്തായിരുന്നു, അമ്മ ഇപ്പം എന്തായിരുന്നു എന്നൊക്കെ ചോദിച്ചുകഴിയുമ്പോൾ അമ്മ ഇങ്ങനെ കഥകളൊക്കെ പറയും. അപ്പോൾ അതാണ് എൻ്റെ വേറൊരമ്മ. പിന്നെ ഞാൻ കല്യാണമൊക്കെ കഴിച്ച് ചെന്ന് കഴിയുമ്പോഴാണ് അവിടെ ശുഭജേൻ്റെ അമ്മയുണ്ടായിരുന്നത്. അമ്മയുടെ അടുത്ത് ഇതുപോലെയായിരുന്നു. അമ്മയാണ് എനിക്ക് കുക്കിങ്ങൊന്നും എനിക്കൊന്നും അറിയില്ലായിരുന്നു. കല്യാണം കഴിക്കുമ്പോൾ ഒരു ചായ ഇടാൻ പോലും മര്യാദയ്ക്ക് അറിയില്ലാത്ത ആളായിരുന്നു ഞാൻ. അപ്പോൾ ഒരു തോരൻ വയ്ക്കാനും എല്ലാ കാര്യങ്ങളും അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ ആ സമയത്തൊക്കെ എൻ്റെ കുക്കിങ്ങിൻ്റെ ആദ്യ പാഠങ്ങൾ അമ്മയാന്ന് തന്നെ പറയാം. ശുഭജേൻ്റെ അമ്മയാണ്, ഞാൻ അമ്മ തന്നെയാണ് വിളിക്കുക. അപ്പോൾ അമ്മയാണ് ആദ്യത്തെ പാഠങ്ങളൊക്കെ എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പം അങ്ങനെ ഉള്ള അമ്മമാരൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ സ്വാധീനിച്ച അമ്മമാർ. നമ്മൾ അമ്മമാരില്ലാത്തൊരു ദിവസം എന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റുന്നില്ല അല്ലേ. അമ്മമാരില്ലാത്ത മക്കളുമുണ്ട് പലരും. അമ്മമാരെ ഇപ്പോൾ റീസെൻ്റായിട്ട് അമ്മമാരെ നഷ്ടപ്പെട്ട മക്കളുണ്ട്. അവരോടൊക്കെ എന്താ പറയുക, ഈ സമയത്ത് എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. അമ്മമാരില്ലാണ്ട് ജീവിതം എങ്ങനെ ജീവിച്ച് തീർക്കുക എന്ന് പറയുന്നത് വല്ലാത്തൊരു നഷ്ടമാണ്. നമ്മുടെ അമ്മയില്ലാത്തൊരു ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര നഷ്ടമാണ്. അതൊരു കിടന്ന കിടപ്പിലായാൽ പോലും ഒരമ്മ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ കാര്യം, മോളെ നിനക്ക് സുഖമാണോ, നീ വല്ലതും കഴിച്ചോ എന്നൊക്കെ ചോദിക്കണമെങ്കിൽ നമ്മുടെ അമ്മ വേണം. ഇപ്പം തന്നെ എൻ്റെ മക്കളൊക്കെ ചില സമയത്ത് എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന കാണുമ്പോൾ എൻ്റെ അമ്മച്ചിക്ക് അതൊക്കെ കണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ്. അപ്പം അമ്മച്ചി പറയോ, ആ അവളെങ്ങനെ മോനെ അമ്മേനെ ഇങ്ങനെയിട്ട് പാടുപെടുത്തല്ലേ, അമ്മേനെ ബുദ്ധിമുട്ടിക്കല്ലേ എന്നൊക്കെ പറയുമ്പോൾ അമ്മച്ചിക്ക് എന്നോടുള്ള ഒരു സ്നേഹത്തിൻ്റെ ഇതാണ് അതൊക്കെ. അപ്പം ആ ഒരു ഇതൊക്കെ കാണണമെങ്കിൽ നമ്മുടെ അമ്മമാർ കൂടെ വേണം. പഴപ്പോഴും ഞാനും അമ്മച്ചിയും അനുവും കൂടെ തമ്മിൽ ഭയങ്കര അടിയൊക്കെ നടക്കാറുണ്ട്. കാരണം അമ്മ നിങ്ങൾക്ക് അമ്മേനെ ഇഷ്ടമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മച്ചി പറയാറുണ്ട്. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഈ ഒരു സ്വഭാവക്കാരാണ്. എക്സ്പ്രസ് ചെയ്യില്ല, കെട്ടിപ്പിടിച്ച് എക്സ്പ്രസ് ചെയ്യാനൊന്നും ഞങ്ങൾക്കറിയില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് തന്നെ അമ്മച്ചിയുടെ കൈയൊന്ന് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൈ മുറിഞ്ഞ സമയത്ത് സത്യം പറഞ്ഞാൽ മറന്നുപോയി, അമ്മച്ചിയുടെ കൈ മുറിഞ്ഞു എന്നുള്ളതറിയാം. ഞങ്ങൾ അമ്മച്ചി ഒന്നും ചെയ്യേണ്ടെന്ന് എടുത്തിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ജോലികളൊക്കെ ചെയ്യുകയാണ്. രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ അമ്മച്ചി മിണ്ടുന്നില്ല, എന്താണ് വിടി കിട്ടുന്നില്ല, അതേം ചോദിക്കുമ്പോഴാണ് കൈ മുറിഞ്ഞിട്ടും ബാറിയൊന്നും നിങ്ങൾ ചോദിച്ചില്ല. അപ്പോൾ അങ്ങനെയൊക്കെ അമ്മച്ചിക്ക് പെട്ടെന്ന് ഫീൽ ചെയ്യും നമ്മൾ ചോദിച്ചില്ല എന്നുള്ളത്. നമ്മൾ ചോദിക്കാത്തത് വേറെ ഒന്നുമല്ല, നമ്മളതൊക്കെ എല്ലാം ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ ശരിയായോ എന്ന് ചോദിക്കാൻ അങ്ങനെ ഓർത്തില്ല എന്ന് പറയാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ചെറിയ സൗന്ദര്യപ്പണക്കങ്ങളൊക്കെ വരും അമ്മമാരുടെ അടുത്ത്. അപ്പം നമ്മളത് എക്സ്പ്രസ് ചെയ്യാനിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ അമ്മമാരോടുള്ള സ്നേഹം നമ്മൾ എക്സ്പ്രസ് ചെയ്യണം അല്ലേ. അവരെ കെട്ടിപ്പിടിക്കാൻ അവർക്കൊരു ഉമ്മയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും. എത്ര വലുതായാലും അമ്മമാർക്ക് മക്കൾ മക്കൾ തന്നെയല്ലേ. പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരുമുണ്ട്. ഞാൻ പണ്ട് മുതലേ അമ്മച്ചീനെ അങ്ങനെ കെട്ടിപ്പിടിച്ചു ഉമ്മ വെച്ചോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എനിക്ക് എൻ്റെ അമ്മൂമ്മ തന്നെയാണ് അമ്മ. അപ്പം അങ്ങനെ ആണ് ഞാൻ അങ്ങനെ ആയിപ്പോയത്. ശരിക്കും ശുഭജേണ്ടാണെങ്കിലും ശുഭജേൻ്റെ അമ്മയുടെ അടുത്ത് എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അപ്പം ഞാൻ പറയും എപ്പോഴും എന്തിനാണ് അമ്മയുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്നത്. അപ്പം അതിലാണ് ആ ഒരു സ്നേഹം കാണുന്നത്. ശുഭജേൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ പറയുമെന്ന് പറയുമ്പോൾ ശുഭജേൻ അമ്മയുടെ കാര്യത്തിൽ ഭയങ്കര ഉത്കണ്ഠയൊക്കെയാണ്. എപ്പോഴും അമ്മേനെ ഓർത്ത് അത് പിടിക്കും, അമ്മയ്ക്ക് അത് ചെയ്ത് കൊടുക്കും, ഇത് ചെയ്ത് കൊടുക്കും, എല്ലാം ചെയ്യുമ്പോഴും ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അമ്മ ചെയ്തോ, അമ്മ ഭക്ഷണം കഴിച്ചോ അതൊക്കെ ചോദിച്ചു. അമ്മ ഭക്ഷണം കഴിച്ചോ അങ്ങനെ ചോദിക്കാൻ അറിയാൻ പാടില്ല. പക്ഷെ അതൊക്കെ അല്ലാണ്ടും ചെയ്യേണ്ടതാണ് അല്ലേ. അപ്പോൾ പിന്നെ അമ്മമാർക്ക് അറിയാമെന്നുള്ളതാണ്, നമ്മളെത്ര എക്സ്പ്രസ് ചെയ്തില്ലെങ്കിലും നമുക്ക് അവരോട് സ്നേഹമുണ്ടെന്നൊക്കെ അവർക്ക് അറിയാം. അപ്പോൾ അതിനൊന്നും അമ്മയ്ക്കും അതൊന്നും ഒരു ബുദ്ധിമുട്ടുകളല്ല എന്ന് പറയുകയാണ്. അപ്പം നിങ്ങളും നിങ്ങളുടെ അമ്മമാരുടെ അടുത്ത് ഈ ഒരു ദിവസം സന്തോഷമായിട്ടും സമാധാനമായിട്ടും, അമ്മമാർക്കൊന്നും ഇപ്പോൾ വീടിൻ്റെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റില്ല, നമുക്കും ഇറങ്ങാൻ പറ്റില്ല, അത് വേറെ കാര്യം. എന്നാലും അവരിപ്പോൾ വർഷങ്ങൾ ഒരു വർഷത്തോളമായിട്ട് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ അവർക്ക് ഉണ്ടാവാണ്ടും അന്ന് ഒക്കെ നോക്കാമല്ലേ. അല്ലാണ്ട് ഇപ്പം എന്താ ചെയ്യുക, ഈ ഒരു സമയവും കടന്നു പോകും, കടന്നു പോകട്ടെ, ആർക്കും വലിയ നഷ്ടങ്ങളൊന്നും ഇല്ലാണ്ട് കടന്നു പോകട്ടെ എന്നൊക്കെയാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. എനിക്കും ഭയങ്കര പേടിയാണ് ഈ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. കാര്യം മുന്നേ വർഷം ഇത് വന്ന സമയത്ത് ഞങ്ങൾക്കൊക്കെ വന്നതാണ് കേട്ടോ, കൊറോണയെ അഫക്റ്റ് ചെയ്തതാണ്. അപ്പോൾ എനിക്കും ശുദ്ധേണ്ടും വന്നു ആ ഒരു സമയത്തൊക്കെ. ഞങ്ങൾ അന്നും എനിക്കിതുപോലെ തന്നെ ഭയങ്കര പേടിയായിരുന്നു എന്ത് ചെയ്യുമെന്ന് കുറച്ചിട്ട്. പക്ഷെ അത് വലിയ പ്രോബ്ലം ഒന്നും ഇല്ലാണ്ടൊക്കെ അങ്ങ് മാറിപ്പോയി. ഇപ്പോൾ സെക്കൻഡ് ടൈം വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ടെൻഷനാണ്, ഫാമിലിയിൽ തന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ
അവരിപ്പോ ട്രീറ്റ്മെന്റ് ഇങ്ങനെ ഇരിക്കുകയാണ്, ക്വാറന്റൈനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സങ്കടം ഭയങ്കരമായിട്ട് മനസ്സിലുണ്ട്. അതൊക്കെയാണ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. എല്ലാവരും ചോദിച്ചു എന്തേ നീ വീഡിയോ ചെയ്യാത്ത, വീഡിയോ എന്തെങ്കിലുമൊക്കെ ചെയ്യത്തില്ലായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ ഈ ഒരു സമയത്തൊക്കെ എന്ത് വീഡിയോ ചെയ്യാനാണ്, എന്ത് കാണാനാണെന്നുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു. കുറേ വീഡിയോസൊക്കെ ഞാൻ എഡിറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോസും ഒക്കെ ഉണ്ട്. ഒന്നും ചെയ്യാൻ തോന്നിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പം എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ. നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ മക്കളെ, മക്കളും നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. മക്കൾക്ക് സ്നേഹമില്ലാഞ്ഞിട്ടൊന്നും അല്ല കേട്ടോ അവർ പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാത്തത്. അവരുടെ മനസ്സിലും നിങ്ങളോടുള്ള സ്നേഹമുണ്ട്. നിങ്ങളില്ലാത്ത ഒരു ദിവസം പോലും അവർക്കും ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഇവിടെ ഒരു കിളി ഇരുന്ന് ഭയങ്കര സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു വിഷൊക്കെ പറയാമെന്ന് ഓർത്തിട്ട് വന്നതാണ്. മദേഴ്സ് ഡേ വിഷ് പറയാൻ വേണ്ടിയിട്ട്.